ഗോൾഡൻ ഈഗിൾ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്ന് നമ്മൾ ഉള്ളേച്ച ഗോകർണനെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോകർണ ഓം ബീച്ചിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അവൾ അവിടെ നിന്നൊരു കണ്ടിന്യൂ സ്റ്റോറി വരുന്നതൊക്കെ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ വന്ന സമയത്ത് വെച്ചാൽ നമുക്ക് ഗോകർണനെ കുറിച്ച് യാതൊരു വിധ പിടുത്തോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിലുള്ള വിശദീകരണമോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലാകത്തില്ല, ഒറ്റ ദിവസം പഠിക്കാൻ വേണ്ടി സ്ഥലമല്ല ഗോകർണ. നല്ലോണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനും കാഴ്ചകൾ കാണാൻ ആസ്വദിക്കാനും ഒരുപാട് സംഭവങ്ങൾ ഗോകർണയിലുണ്ട്. അത് ഇന്നലത്തോട് കൂടി കുറച്ചൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് പറയുന്നത് ഫുള്ളാക്കി മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതായത് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെയിൻ ബീച്ച് നേരെ പോയി, ഇവിടെ നേരെ ട്രയൽ റൂട്ട് കൂടെ പോയി. അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ കറങ്ങാനാണെങ്കിൽ. മൊത്തം ഈ ഗോകർണയിൽ 5 ബീച്ചസാണ് മൊത്തം കാഴ്ചകൾ കാണാനുള്ളത്. ഒന്ന് മെയിൻ ബീച്ച് ഗോകർണ, സെക്കൻഡ് ആയിട്ട് വന്ന് കുഡ്ലേ ബീച്ചും, തേർഡ് ഓം ബീച്ചും, ഫോർത്ത് വരുന്ന ഹാഫ് മൂൺ ബീച്ചും, ആൻഡ് ഫിഫ്ത്ത് വരുന്നത് പാരഡൈസ് ബീച്ചുമാണ്. അതാണ് ഇവിടുത്തെ മൊത്തം ഒരു സീൻ വരുന്നത്. ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ ബേസ് ആയിട്ട് പോകുന്നത് ഇടയ്ക്ക് വേറെ വല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അത് വേറെ ബീച്ച് സൈഡാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻസ് ആണ്. അതായത് നിങ്ങൾ മെയിൻ ബീച്ച് വേണ്ടി അവിടെ നിന്ന് വണ്ടിയിൽ മറ്റേ റോഡ് കൂടെ പോയിട്ട് ഒരു ചെറിയ ട്രയൽ പോയിട്ട് ഓരോ ബീച്ചിലും ഇങ്ങനെ കയറി കയറി വേറെ റോഡ് കൂടെ പോയിട്ട് അത് ഒരു ഓപ്ഷൻ വണ്ടി വരുന്ന കൊടുക്കും. പിന്നെ നമ്മളെപ്പോലത്തെ അഡ്വഞ്ചേഴ്സ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള ട്രക്കേഴ്സിനുള്ള കാര്യമായിരിക്കും ഹെവി ട്രക്കിംഗ് ഉണ്ട്. അതായത് ആ റോഡ് കൂടെ പോകാണ്ട് ഓരോ ബീച്ചിലും ട്രക്ക് ട്രയൽ കണക്റ്റഡ് പോകുന്നുണ്ട്. നല്ല ഹെവി റിസ്ക്കി ആയിട്ടുള്ള സ്പോട്ടിലും ഉണ്ട്, കുറച്ച് സേഫ് ആയിട്ട് പോകാൻ പറ്റിയ സ്പോട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നതൊക്കെ കുറച്ച് ലൈക്ക് ആവുള്ളൂ. പിന്നെ അതുപോലെ നല്ല ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് നടക്കാണ്ട് നല്ല എനർജി വേണം, ഫുഡ് വെള്ളം കനക്കെ സ്റ്റോക്ക് ചെയ്യണം. കാരണം ആ വഴിക്ക് കുറച്ച് കേളനീരും വെള്ളം കനക്കെ കിട്ടാണ്ടെങ്കിലും നല്ല ഹെവി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ 3 ബീച്ച് കവർ ചെയ്തായിരുന്നു. ഈ ട്രക്ക് ട്രയൽ കൂടെ പോയിട്ട് ശിവ കേവ്സ് കവർ ചെയ്ത്, കുഡ്ലേ ബീച്ച് കവർ ചെയ്ത്, ഓം ബീച്ച് കവർ ചെയ്തിട്ട്, ഓം ബീച്ച് കവർ ചെയ്തെന്നല്ല, ഓം ബീച്ച് പോയായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചാർജ് കപ്പാസിറ്റി ഒക്കെ തീർന്നു. അപ്പോൾ പിന്നെ അവർ ഇന്നത്തെ സീനൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ അവിടെ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഇന്ന് തിരിച്ച് മെയിൻ ബീച്ചിലൂടെ വരേണ്ടി വന്നു. അതിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓം ബീച്ചിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ തിരിച്ച് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് ടെൻ്റ് അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം ഓം ബീച്ചിലോ അല്ലെങ്കിൽ ഹാഫ് മൂൺ ബീച്ചിലോ ഒന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് മീൻസ് ഗൂഗിൾ ചെയ്തിട്ടും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ നമുക്ക് പാരഡൈസ് ബീച്ചിൽ മാത്രമേ ചെണ്ടടിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ പാരഡൈസ് പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മച്ചാമ്പരെ ഒന്ന് കറങ്ങാൻ പോയി എന്നപ്പോൾ വശം വൈകി. കാരണം അവർക്ക് സീനർ അറിയില്ലായിരുന്നു. ഞാൻ എനിക്കൊരു വെച്ച് അമ്മമാരോട് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അമ്മമാർ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റിയ വൈകി. നല്ല പണി കിട്ടി, ഇരുട്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുട്ടി. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഹാഫ് മൂണ് പോകാൻ നോക്കി. ഹാഫ് മൂണ് പോയപ്പം പകുതി ആൾക്കാരെ കണ്ടവർ പറഞ്ഞിട്ട് ചെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ പാരഡൈസ് തന്നെ പോകാനുള്ള പരിപാടി. അപ്പോൾ പാരഡൈസിൽ പോകുമ്പോഴൊക്കെ നമുക്ക് അത് ഏകദേശം 1 ഇയർ മുമ്പ് ഇട്ട് അപ്ഡേറ്റ്സ് ആണ് ടെൻ്റ് അടിക്കാൻ പറ്റും എന്നുള്ളത്. അത് ഓണന്തി എത്തുമ്പോൾ വീണ്ടും മനസ്സിലാക്കാൻ പറ്റി അവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റൂലാന്ന്. അങ്ങനെ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് മെയിൻ ബീച്ചിലോട്ട് വരേണ്ടി വന്നു. വരുന്നതിലേക്ക് ഒരുപാട് സ്ഥലത്ത് വൈകിട്ട്, അതായത് ഒരു 8-10-12 കിലോമീറ്റർ നമ്മൾ പകലിൽ നിന്നാണ് അവിടെ ട്രക്ക് ചെയ്ത് പോയിട്ടുള്ളൂ. അതായത് മീൻസ് നോർമലിലോട്ട് പോകുമ്പോൾ വേണ്ട, നമ്മളീ പ്രാന്ത് വെച്ച് കറങ്ങി പോകുമ്പോൾ അത്രയും എടുത്തു. പക്ഷേ രാത്രി തിരിച്ചുമ്പോൾ അതിനേക്കാളും കൂടുതലെടുത്തു. നമുക്ക് മൊത്തം 24 കിലോമീറ്റർസ് നമുക്ക് കവറേണ്ടി വന്നു. അതായത് കാട്ടുകൂടെ കറങ്ങി തെണ്ടി തിരിഞ്ഞ് ഫുൾ ട്രയൽ റൂട്ട് കൂടെ കൊണ്ടുവന്ന് ട്രയൽ റൂട്ട് പകുതി നമ്മൾ മിസ്റ്റേക്കാം. കാരണം പകൽ പോകാത്ര സേഫുള്ള ട്രയൽ റൂട്ട് രാത്രി പോകും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി തിരിച്ച് മെയിൻ ബീച്ചിൽ തന്നെ വരേണ്ടി വന്നു. അപ്പോൾ മെയിൻ ബീച്ച് വന്നിട്ട് നമ്മൾ പിന്നെ ഇന്നലെ ടെൻ്റ് അടിച്ചെന്ന് ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ടെൻ്റ് അടിക്കാൻ വന്ന സമയത്താണ് നമുക്ക് ഇവിടുത്തെ ശരിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റിയതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെൻ്റ് ചെയ്യാൻ പോകുന്ന സ്പോട്ടിൽ ഇവിടെ ഒച്ചക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യുസിൻ കണ്ടു. അപ്പോൾ നമ്മളിവിടെ കഴിച്ചാൽ അങ്ങനെയല്ല, ക്യുസിനോട് നമ്മൾ കയറല്ല, ഇത് മീൻസ് ഷാക്കാണ്, ഇത് ഷാക്കാണ്. നമ്മളങ്ങനെ എല്ലാ സ്ഥലത്തും കയറിയിട്ടില്ല, കാരണം നമ്മൾ ഫണ്ടില്ല, അതൊന്നും കയറില്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെ മുന്നിൽ കൂടെ നമുക്ക് ക്യൂറിയസിറ്റി ഒരു സംഭവം കാണാൻ പറ്റി. അതെന്ന് പറയുക, ഒരു കറക്റ്റ് എനിക്ക് പേര് പോലും പറയാനുള്ളൂ, മൊബൈൽ നോക്കിയാലും, ഒരു മിക്സ്ചർ ഫ്യൂഷൻ മ്യൂസിക് ആണ്. അതൊരു മിക്സ് ഓഫ് സൂഫിസ് എന്നോ അല്ലെങ്കിൽ ടിപ്പിക്കൽ മ്യൂസിക് എന്നോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ സെറ്റപ്പിടെ കാണാൻ പറ്റി. അതിവിടെ നോർമൽ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും കാണുന്ന സംഭവമല്ല. അതിവിടെ ഒരുപാട് ഷാക്കുകളും മെയിൻ ബീച്ചിലാട്ടോ കാര്യം പറഞ്ഞാൽ, ഈ മെയിൻ ബീച്ചിൽ ഒരുപാട് ഷാക്കുകളുണ്ട്. ഇവിടെ ഓരോരുത്തരും ഓരോ ഷാക്കിലും ഓരോ എക്സ്പീരിയൻസ് ആണ്. മീൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഷാക്ക് നമ്മൾ കള്ളുടിക്കാനോ അതല്ലെങ്കിൽ ഇരുന്ന് കഞ്ചാവരിക്കാൻ മാത്രം പറ്റിയ സ്പോട്ടല്ല, ഒരുപാട് ടിപ്പിക്കൽ മ്യൂസിക്സ് അല്ലെങ്കിൽ മിക്സ്ഡ് കൾച്ചേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് അതായത് ഓരോ കൾച്ചർ ടൈപ്പ് ഓഫ് ഫുഡ് കലക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്നലെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ഈ കുഴിനകത്ത് കണ്ടപ്പം നേരത്തെ കയറി, അതിൻ്റെ കാഴ്ചയിൽ ടോക്കനേഷൻ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞപ്പം ഫുൾ ഒരു ഹെവി കൾച്ചർ, ഫ്രഞ്ച് കൾച്ചർ നമ്മൾ വന്ന് കയറിയത്. ഇവിടെ കാരണം ഫ്രഞ്ച് ക്യുസിനാണിത്. അപ്പോൾ ഫ്രഞ്ച് ഫുഡ് കാര്യങ്ങൾ നമ്മൾ സൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഫുഡ്സ് ഒന്നും ഇല്ല കേട്ടോ, ഇന്ത്യൻ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഈ ചിക്കൻ സ്റ്റഫ് എന്ന ഈ ഒരു ക്യുസിനില്ല. പക്ഷേ ഇവിടെ വേറെ ഓരോ ക്യുസിൻ ഷാക്കിലും ക്യുസിനിലൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടം പോലെ എന്താ പറയുക ഫുഡ് നമുക്ക് എൻജോയ് പറ്റും. ഫ്രഞ്ച് ആയാലും ഓരോ കൾച്ചറിലും ഓരോ ഫുഡാണ്, ഓരോ ഷാക്കിലും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്നലെ കയറി കയറിയപ്പോൾ നല്ലൊരു മ്യൂസിക് കമ്പൊക്കെ നടക്കുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ഇവിടെ ഇല്ല, പക്ഷെ ഇന്നലെ ഈ ഷാക്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് നമ്മൾ കവർ ചെയ്യാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ആ ഒരു മിക്സ്ഡ് കൾച്ചർ ഒരു ടിപ്പിക്കൽ മ്യൂസിക് ആയിരുന്നു, അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്കായപ്പോലും ഓരോ സമയത്ത് വന്നാൽ ഓരോ ഷാക്കിൽ കയറിയൊക്കെ എല്ലാ ഷാക്കിലും എല്ലാ സമയത്തും ഫംഗ്ഷൻ ഇല്ല ഇവിടെ.
ഓരോ സമയത്തും ഓരോ ശാഖലൊക്കെയാണ് ഉണ്ടാവുക. അത് ചില പുറമേ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരെ ഇവിടെ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാർ കിട്ടുമ്പോൾ അവർ ചെയ്യും. അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് കൾച്ചേഴ്സും അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവിടുത്തെ മെയിൻ ബീച്ചിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊന്ന് കവർ ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇന്നലെ പോയി ട്രയൽ റൂട്ട് പോകുക. കാരണം നമ്മൾ ഓൾറെഡി ആ പകുതി ദൂരം കണ്ട് നേരെ വണ്ടികൾ പോകുന്ന ഷോർട്ട് റൂട്ട് കൂടെ പോയിട്ട് നേരെ ഓം ബീച്ച് കിട്ടും. അവിടെ നിന്ന് ബാക്കി ട്രയൽ നമ്മൾ ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ രാത്രി വന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരിക, എന്നിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കാഴ്ചകളൊക്കെ പോയി കണ്ടു വന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. കാരണം എല്ലാവരും ഓരോ കാഴ്ചകളും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും.
അത് നമുക്കൊരു എന്താ പറയുക, എല്ലാവരും നമുക്ക് തൃപ്തി എടുത്താൻ പറ്റൂല. പക്ഷെ അത് നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഒരു അവരാരും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ന റിലീജിയന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. പല റിലീജിയനിലെ പല കൾച്ചേഴ്സിലെ പല മ്യൂസിക്കും കാര്യങ്ങളും ഓരോ എന്താ പറയുക ആർട്ടുകളും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവരെല്ലാം കൂടി ചേർന്നുള്ള ഫംഗ്ഷൻ അതാണ് സംഭവിച്ചത്. ഇത് എന്ന് പറഞ്ഞാൽ ഷാക്കാണ്. ഷാക്ക് നിർമ്മിച്ച ഓ നിങ്ങളവിടെ പോയി കല്ലടിക്കാൻ പോയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, അന്ന് നമ്മളെ മുലുക്കിന്ന് വന്ന വീഡിയോ ചെറിയ ഡയലോഗ് പറഞ്ഞായിരുന്നു. അതായത് എന്താ പറയുക, ഒരു കള്ളുകുടിയൻ റോഡിൽ നിന്ന് പരിചയപ്പെടും. ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഡെയിലി ഫുൾ ടൈം കള്ളുടിച്ച് അടക്കരുത്, പറ്റുവാണെങ്കിൽ മാക്സിമം കുറച്ച് രാത്രി മാത്രം കുടിക്കാന്ന്. അതിനൊരിക്കും അപ്പോൾ അതിന് ഒരുപാട് പേര് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്താണ് അങ്ങനെ കള്ളിന് സപ്പോർട്ട് ചെയ്യാൻ പോണത്, കള്ളുടിക്കുന്ന സപ്പോർട്ടാണൊക്കെ. അങ്ങനല്ല, അത് ഓരോ ആൾക്കാരും മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അത് ഒരു കള്ളുകുടിയും ഫിറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്രോ ഈ കള്ളുടിക്കാൻ ചിലപ്പോൾ അവൻ രണ്ട് ഇടിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാവില്ല. അപ്പോൾ അവനോട് പറയാൻ പറ്റിയ ഡയലോഗ് അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരിക്കലും ഞാൻ കള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കള്ളി ഞാൻ എപ്പോൾ ഏതു തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ പോലും ഇപ്പോൾ കള്ളുടിക്കാൻ മാത്രമേ സ്ഥലമല്ല ഇത്. ഇഷ്ടംപോലെ ഫ്രഞ്ച് കൾച്ചേഴ്സും അതുപോലെ ഫ്രഞ്ച് ഫുഡും കാര്യങ്ങളും ഒരുപാട് എൻജോയ് ആണ്. ഇവിടെ ഒരിക്കലും അവർ കള്ളുടിക്കുന്നവർക്ക് മാത്രം ഇരിക്കാവുന്ന ആരും അവർ പറയുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഫുഡ് കഴിക്കുന്നവർ ഫുഡ് കഴിക്കാം, കള്ളുടിക്കാൻ കള്ളുടിക്കാം. വേറെ കാര്യം നമ്മൾ ഓരോ കൾച്ചറും കാര്യങ്ങളും കാണിക്കാനും കാണാനും വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളെല്ലാം കാണിക്കുന്നു, അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഇഷ്ടം കൾച്ചർ കാര്യങ്ങൾ കണ്ട് പരിപാടി കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഇവരെ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്നാൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്നു ആക്കി. ഇത് നൈസ് മച്ചാനൊക്കെ മച്ചാനൊക്കെയാണ് നമ്മൾ സൗകര്യം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ അവിടുത്തെ കാഴ്ചകൾ. സോ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് ഓം ബീച്ചിൽ പോവാം. ഓം ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സോ അപ്പോൾ നമ്മളങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫാമിലി ഫുഡാണ്. ഈ വഴിയാണ് ശ്രദ്ധിക്കുക, ഹോട്ടലെല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം. അടിപൊളി നല്ല ഹോംലി ഫുഡാണ്, നല്ല ലേഡീസ് കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന നല്ല ഫുഡാണ്. ഇവിടെ അത്യാവശ്യം കൊള്ളാന്ന് കിട്ടുന്ന ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് കഴിച്ചായിരുന്നു. കിട്ടുന്ന കൊള്ളാന്ന് ഫുഡ് ഇവിടെ ആയിരുന്നു. പിന്നെ വേറെ കാര്യം ഇന്ന് നമ്മളിപ്പോൾ അപ്പുറത്തെ ട്രയൽ റൂട്ട് കൂടെ ആയിരുന്നു. ഇന്ന് ഇഷ്ടം മാറ്റിയിട്ട് ഈടെ മെയിൻ റൂട്ട് കൂടെ പോകുമ്പോൾ. അപ്പോൾ ഇന്ന് നമുക്ക് മഹാബലി ക്ഷേത്രം കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ മുമ്പിൽ കാണുന്ന മഹാബലി ക്ഷേത്രം, അതായത് ഈ ഇങ്ങോട്ട് അതായത് ഗോകർണ മെയിനായിട്ട് എല്ലാവരും വരുന്നത് ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ചെറിയതും വലുതായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ക്ഷേത്രമാണ് ഈ മഹാബലീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ വഴി പോയിട്ട് ഈ മാർക്കറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നേരെ ഓം ബീച്ചോടെ മാൻഡ്രൈ പോകുന്നത്, ബാക്കി ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. മഹാബലീശ്വര ക്ഷേത്രത്തിൽ കയറി ദർശനം ചെയ്യണമെന്നുണ്ടായിരുന്നു. നവീൻ മച്ചനോട് പോയി തോയണം നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല തിരക്കാണ്, തൽക്കാലം ഇപ്പോൾ മാറ്റി. കാരണം ഇന്നലെ തന്നെ നമ്മളവിടെ ട്രക്കിംഗ് പോയിട്ട് നല്ലോണം വൈകിട്ട് പോയോണ്ട് നല്ലോണം വരുമ്പോൾ നല്ല ഒരുപാട് പണികൾ കിട്ടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരത്തെ പോയി നമ്മൾ ദർശനത്തിൽ നിന്നില്ല, അമ്പലം മത്തോശം ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് വന്നു. ഇനിയിപ്പോൾ ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പം ഒന്ന് കാണണമെന്നുണ്ട്. കാരണം നവീൻ മച്ചനോട് കയറി തോയണമെന്നൊക്കെയുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ ഇന്നും നാളെയും കൂടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ പിന്നെ കാണും. തൽക്കാലത്ത് ക്ഷേത്രം അകത്ത ഭാഗങ്ങൾ തുറച്ചുകൂടെ നമ്മൾ കാണിച്ചിട്ട് പോകുന്നു. സോ അപ്പോൾ ഫൈനലി നമ്മൾ ഓം ബീച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് എത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ ഏകദേശത്ത് ഈ ഒരു ഏരിയ നമ്മൾ നിർത്തിയത്, അതായത് ആ ഒരു ഭാഗത്താണ്. അത് ഇന്നലെ നമ്മൾ ട്രക്കിംഗ് ട്രയലാണ് വന്നത്. പക്ഷെ ഇന്നലെ ഇവിടെ വരെ വന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ട്രക്കിംഗ് ട്രയൽ സ്കിപ്പ് ചെയ്തിട്ട് ബൈ ത്രൂ വണ്ടി എന്ന റൂട്ട് കൂടെ നമ്മൾ ഇത് വരുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുൾ ട്രക്കിങ്ങാണ് ചെയ്യാം. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഹോം ബീച്ച് ഫുൾ കവർ ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ട്രക്കിംഗ് കയറിയിട്ട് അവിടുന്ന് ഹാഫ് മൂൺ ബീച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്രക്കിംഗ് കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പാരഡൈസ് ബീച്ച് എത്തും. പിന്നെ അവിടെ നിന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെ അങ്കോള റൂട്ട് പോകാനുള്ള പരിപാടി. അപ്പോൾ എനിക്ക് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരുന്ന് നമുക്ക് നൈസ് രണ്ട് മൂന്ന് മച്ചാമാരുടെ കുട്ടിയുണ്ട്, അവരും കൂടി ഒന്ന് പരിചയപ്പെടാം. ഒരു ഫ്രം കാസർഗോഡാണ്, പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുക. ഹായ്, എൻ്റെ പേര് അബ്ലസ് മുഹമ്മദ്, കാസർഗോഡാണ്. എൻ്റെ പേര് ഷറാഫത്ത്, കാസർഗോഡാണ്. എൻ്റെ പേര് നഷാത്ത്, കാസർഗോഡാണ്. എല്ലാം ചെമ്മനാടല്ല? ചെങ്കട. അപ്പോൾ ഇവരും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയ ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇവർക്കും ബ്ലോഗ് കാര്യങ്ങളൊക്കെ. ബ്രോ ചാനൽ നെയിം എന്താ? ചാനൽ തുടങ്ങാൻ പോകുന്നത് സസ്ത ട്രാവൽ എന്ന് പറഞ്ഞിട്ട്. എന്താണ് സസ്ത ട്രാവൽ? സസ്ത ട്രാവൽ സ്പെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. കേറി കാണാം, നല്ല വീഡിയോസ് ഉണ്ട്. ഒരു ഗോറിൽ ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ട്രക്കിംഗ് നമ്മുടെ കൂടെ ഇവരും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരും കൂടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. പാരഡൈസ് നമ്മൾ ഒരുമിച്ചുണ്ടാവും. പിന്നെ അവിടെ നമ്മൾ വേറെ വേറെ വിട്ടു പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മുന്നോട്ട് പോയി നോക്കാം, കാഴ്ചകൾ കണ്ടുപോകാം. Thank you.
സോ നമ്മള് ഓം ബീച്ച് ശേഷം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഓം ബീച്ച് കൂടുതൽ കാണിക്കാൻ ചെയ്യും. ഇന്നത്തെ അത്ര ക്രൗഡൊന്നും ഓം ബീച്ചിൽ ഇന്നില്ല. മീൻസ് ആ സീസൺ ബേസ്ഡ് ആണ്, എല്ലാ സീസണിലും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ സീസണിൽ പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്നലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഉണ്ടാവും, ഇപ്പൊ ആൾക്കാർ കുറവാണ്, അതിന് കൂടുതൽ ദൃശ്യങ്ങൾ കാണിക്കാത്തത്. ഇപ്പൊ നമ്മൾ വെച്ചാൽ ഓം ബീച്ച് കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ട്രക്കിങ്ങിലോട്ട് കയറുക, അതായത് ഹാഫ് മൂണിലേക്കുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടുള്ളത്. ട്രക്കിംഗ് ആണ് ജസ്റ്റ് പോകുന്നത്. ഹോം ബീച്ചിന് ഫുൾ വ്യൂ കാണുന്നത് കാണിക്കാച്ച് നിന്നാണ്, പിന്നെ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടും. പക്ഷേ അത്രത്തും നല്ല രീതിയിൽ കിട്ടൂല, കാരണം നമ്മുടെ ക്യാമറ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടൂല. അതൊരു ഹെലികാമൊക്കെ ഷൂട്ട് ചെയ്താൽ നല്ല നിലക്ക് ഇതിൻ്റെ ഓമിൻ്റെ ചിഹ്നവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് മാപ്പൊക്കെ എടുത്ത് നോക്കി അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ഒരു ഓമിൻ്റെ ഷേപ്പിലാണ് കിടക്കുന്നത് ഈ ബീച്ച് എന്ന് പറയുന്നത്. അവിടെ ഇതിന് ഓം ബീച്ച് എന്ന് പറഞ്ഞത്. അടുത്ത് നമ്മൾ പോകുമ്പോൾ ഈ ട്രക്കിംഗ് ആയിട്ട് നേരെ ഹാഫ് മൂൺ ബീച്ചിലോട്ടാണ്. അവിടെയും കുറച്ച് കാഴ്ചകൾ കാണാണ്ട് പറഞ്ഞ്, പക്ഷേ കേട്ടത് അത്ര വലിയ അഭിപ്രായങ്ങളല്ല. പക്ഷെ എന്താണ്, നമുക്ക് പോയി കാണാം. നമ്മളെ കാണാണ്ട് പറയുന്നത് മോശമല്ലേ. സോ അപ്പോൾ ഫൈനലി നമ്മൾ ഹാഫ് മൂൺ ബീച്ച് എത്തിയിട്ടുണ്ട്. ഹാഫ് മൂൺ മിൻ്റെ സ്റ്റാർട്ടാണ് ഇത് സംഭവം. മച്ചമ്മൽക്കൂടെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോലെ ഫുൾ ഹാഫ് മൂൺ ബീച്ച് കാണാം. അതിന് മുമ്പായി ചെറുതായിട്ട് നമുക്ക് രണ്ട് ഹിച്ചേക്കിങ്ങനെ മച്ചമ്മ കടലിൽ നിന്ന് കണ്ട് കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലിൽ തന്നെ പോയി പരിചയപ്പെടാൻ വെച്ചിട്ട് കടലിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൈവം മച്ചമ്മ കടലിൽ പരിചയപ്പെട്ടിരിക്കണം. അമ്മ കടലിലോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ കടലിലോട്ട് ഇറങ്ങാന്ന് വെച്ച് സാധനം കയ്യിലുണ്ടോ? അയ്യോ, നിങ്ങളെ കടലിൽ നിന്ന് പരിചയപ്പെട്ട അവസ്ഥയല്ലടോ. അന്ന് പരിചയപ്പെടുത്തിയേ. അയ്യോ വാ, പിന്നോട്ട് മുക്കല്ലടാ. പേര് പറയാ. എന്റെ പേര് റയീസ്. റയീസ്? സ്ഥലം കണ്ണൂര്. കണ്ണൂര്? എന്താ മിഥുലാജ്? കണ്ണൂർ തന്നെ. എത്ര ദിവസം ഇറങ്ങിയിട്ട്? ഒരാഴ്ചയായി. ഇവിടുന്ന് കാശ്മീരാ? ഒട്ടാസി. അത് അപ്പൊ രണ്ട് മച്ചാമാരും ജസ്റ്റ് ഹിച്ചേക്കിങ് ഇറങ്ങിയാണ്. പ്ലാൻ ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്ന സ്ഥലം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. എവിടെക്കെങ്കിലും പോണമെന്ന് പറയുന്നത്. അപ്പൊ കടലീന്നാണ് ഇമാരെ പരിചയപ്പെടേണ്ടി വന്നത്. കടലോട്ട് വരുന്നില്ല, ഫുൾ മുങ്ങിക്കിടക്ക, ഉപ്പിലിട്ട് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ പോവാന്ന് വെച്ചാൽ എന്നാലും ഇറങ്ങിയല്ല. അപ്പൊ സ്വിമ്മിംഗ് ഒക്കെ അതിന്റെ പയ്യോടുന്ന് വിടാം. സിനാന വാടാ, നീന്തിയാലോ. അയ്യോ, ഇപ്പൊ നമ്മൾ ഹാഫ് മൂൺ ബീച്ച് കവർ ചെയ്ത്. ഹാഫ് മൂൺ ബീച്ച് വലിയ രീതിയിൽ കാണാലോ, സൈലന്റ് ബീച്ച് ആണ്. ആൾക്കാരോ ഫുഡോ കാര്യങ്ങൾ വലിയ മെച്ചത്തിലില്ല. ആ ഒരു കടങ്ങാനുള്ള അവിടെ പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല. കേട്ടത്ര പോരാ. അപ്പൊ അവിടുന്ന് എന്താ ചെയ്യാ, നേരത്തെ സ്കിപ്പ് ചെയ്ത് പിന്നെ മച്ചാമത്ത കടലിൽ നിന്ന് പരിചയപ്പെട്ട് അവരെ കാണാൻ വേണ്ടി മാത്രം കടലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ കടലിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നേരെ നമ്മള് പാരഡൈസിൽ പോകാൻ പോണേ. ഇപ്പൊ നേരത്തെ ആളുകൾ കൂടി വരുന്നുണ്ട്. നേരത്തെ അവിടെ നിന്ന് ഓമെന്ന് മൂന്ന് മച്ചാമാരെ കിട്ടി. ഇപ്പൊ ഇവിടുന്ന് രണ്ട് മച്ചാമാരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മൊത്തം ആള് കൂടിയിട്ടുണ്ട്. ആൾബലത്തോട് കൂടി അടുത്ത ട്രക്കിങ്ങിന് പോവാണ്. അപ്പൊ ഇനി അടുത്ത ട്രക്കിംഗ് കൂടി കഴിഞ്ഞാൽ നേരെ പാരഡൈസിലോട്ട് നമുക്ക് പോയി നോക്കാം. Oh,
വന്നിട്ടുള്ളത്. പാരഡൈസ് ബീച്ച് ഏതാണ്ട് ഹാഫ് മൂണ്ട് ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. വലിയ ലെവലൊന്നും ഇല്ല. ഇവിടെ കാര്യമായിട്ട് പബ്ലിക്കിൽ കാണാൻ പറ്റിയ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ബീച്ചും പിന്നെ അതുപോലെ തന്നെ കുഡ്ലൈ ബീച്ചും അതുപോലെ തന്നെ ഓം ബീച്ചുമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ സംഭവമില്ല. ഇവിടെ പക്ഷേ ചെറിയ റെസ്റ്റോറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാഫ് മൂണ് കയറേണ്ട ഇതേ സെറ്റപ്പ് തന്നെയാണ്. ഇത് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പോയി ടെൻ്റ് കാണിക്കാൻ കിടക്കുന്നത്. ഇവിടെ നമ്മൾ പുറമേ നിന്ന് ആൾക്കാർ കയറാൻ പറ്റില്ലെന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് ഓടിച്ചുവിടാണ് സംഭവം. എന്താ സീനൊന്നും അറിയില്ല. എന്തായാലും ഇപ്പം നമ്മൾ കാണാൻ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് മൂന്ന് ബീച്ചുകളേ ഉള്ളൂ. മെയിൻ ബീച്ചും അതുപോലെ കൂട്ടിലെയും ഇത് ഹോം ബീച്ചും ഹാഫ് മൂണും പിന്നെ പാരഡൈസും ട്രക്കിങ്ങിന് ഒരു റെസ്റ്റിൽ വന്ന് പോകാമെന്നല്ലാണ്ട് ഫാമിലിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയോ എന്ന വലിയ സ്ഥലമൊന്നുമല്ല. വേറെ കംഫർട്ട് ബീച്ച് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഹോം ബീച്ച് വരെ പോയിട്ട് അവിടെ തിരിച്ചു പോയേക്കും ബെറ്റർ. അല്ല നമ്മളിപ്പോൾ ഈ ട്രക്കിംഗ് മൈൻഡിൽ വരാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോവാം. പിന്നെ ഇവിടുന്ന് പാരഡൈസ് കുറച്ചും കൂടി വരാമെങ്കിൽ ബെല്ലേക്കൻ വില്ലേജ് വില്ലേജ് ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോകാനുള്ള വണ്ടികളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടെ കുറച്ച് വില്ലേജ് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് പറഞ്ഞിട്ടത്. അവിടെ നിന്ന് സീനല്ല പോയി നോക്കിയാലേ അറിയുള്ളൂ. സോ അങ്ങനെ പാരഡൈസ് ബീച്ചും പിന്നെ പോയി ഹാഫ് മൂൺ ബീച്ചൊക്കെ കവർ ചെയ്ത്. പക്ഷേ വലിയ സംഭവത്തൊന്നുമില്ല. ട്രക്കിംഗ് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടുത്തെ ബീച്ച് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത്ര നല്ല സംഭവമൊന്നുമില്ല. ആൾക്കാരും വലിയ നല്ല പെരുമാറ്റമൊന്നും അല്ല. അതുപോലെ തന്നെ ബീച്ചും വലിയ എക്സ്പ്ലോർ ആയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത്ര കഷ്ടപ്പെട്ട് വന്നാൽ ഇവിടെ അഞ്ച് ബീച്ച് മൊത്തം കണ്ടിട്ടേ പോകുന്നുള്ള വാശി പുറത്തുനിന്ന് അതുപോലെ ട്രക്കിംഗ് ആണുള്ള ആവേശം കൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ബെല്ലേക്കൺ വില്ലേജ് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം നല്ല കാണാനുള്ള വില്ലേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ ട്രൈബൽ തന്നെ പറഞ്ഞിട്ട് ക്ഷേത്രത്തോളം അറിയില്ല. അത് പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ പാരഡൈസ് ഇവിടെ നിന്ന് പെട്ടെന്ന് കവർ ചെയ്തിട്ട് നേരെ ബെല്ലേക്കൺ പോകാനുള്ള പരിപാടിയാണ്. കുറച്ച് ടെറർ കൂടെ കേട്ടോ, നല്ല ട്രക്കിംഗ് തന്നെയാണ്. വീണ്ടും ഞാൻ പോയി നോക്കാം. അപ്പോൾ ശരിക്കും ഇതിപ്പോൾ നല്ലൊരു ട്രക്കിംഗ് കൂടി കഴിഞ്ഞിട്ട് വന്നു. നമ്മൾ ആദ്യം കണ്ട് പാരഡൈസിൻ്റെ എന്താ പറയുക പ്രൈവറ്റ് ബീച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇതായത് ഇപ്പോൾ വന്നത് പാരഡൈസിൻ്റെ ട്രയൽ റൂട്ടാണ് നമ്മൾ. ഇനിയിപ്പോൾ ഇത് കടന്ന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലേക്കണാണ്, ബെല്ലേക്കൺ എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം എന്താ ട്രൈബൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒരു എന്താ പറയുക ട്രൈബൽ ഏരിയ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് പോയി നോക്കാം എന്താ സീനിൽ നിന്ന്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോക്ക് നടക്കുമെന്നും അറിയില്ല. എന്താ സീനെന്ന് അറിയില്ല. ചിലപ്പോൾ സ്റ്റേ അടിക്കും, ചിലപ്പോൾ പോവും. ആദ്യം ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് അറിയണം. ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടെന്നൊക്കെ സ്ഥിതി നോക്കണം. അപ്പോൾ ഏതാണ് അങ്ങനെ അവസ്ഥ ഇവിടെ എത്തിയുണ്ട്. പക്ഷേ കേട്ടോ അവിടെ പാരഡൈസ് പ്രൈവറ്റിൽ നമ്മൾ ബോട്ടിൽ നിന്ന് കണ്ടില്ല. പാരഡൈസിലാണ് ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, ബെല്ലേക്കണിൽ ബോട്ടിങ്ങൊക്കെ കാണുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ പാരഡൈസിൻ്റെ പ്രൈവറ്റ് ബീച്ചല്ലാണ്ട് വേറെ പബ്ലിക് ബീച്ച് ഒന്നും ഉണ്ടെന്ന് തപ്പി പോയായിരുന്നു. പക്ഷേ അത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. അതായത് പ്രൈവറ്റ് ആയാലും പബ്ലിക് രണ്ടും അവിടെ തന്നെയാണ്. അത് ഒരു സൈഡിൽ എന്താ പറയുക ആ ഹാഫ് മൂൺ ബീച്ച് കണ്ട ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ പബ്ലിക് ഏരിയ ഒക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ ടെൻ്റ് അടിക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൈവറ്റ് ബീച്ചാണ്, മീൻസ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ടെൻ്റ് കാര്യങ്ങളുണ്ട്, അത് കൊടുക്കുന്ന റെൻറ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവിടുത്തെ ഒരു ബിഹേവിയർ ആൾക്കാർ പെരുമാറ്റം ശരിയല്ല, അത് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നില്ല അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് ആണ്. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ക്ലോസ്ഡ് ആണ്. അവിടെ അവിടെയും കയറാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടെ കയറി ജസ്റ്റ് കവർ ചെയ്ത് തിരിച്ച് വന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നമ്മൾ ബെല്ലേക്കലിലാണ്. ഇതൊരു ട്രൈബൽ വില്ലേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ക്യൂറിയോസിറ്റിയോടെ വന്നത്. പക്ഷേ കണ്ടിടത്തോളം കേട്ടിടത്തോളം വലിയ എന്താ പറയുക ഒരു ട്രൈബൽ ഫീൽ നമുക്ക് ചെയ്യുന്നില്ല. ഒരു തീരപ്രദേശ ഗ്രാമം അത്രയേ എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഇത് അകത്തോട്ട് വല്ലതും ഉണ്ടെന്നല്ല. പിന്നെ നമ്മൾ ഇന്ന് ഏകദേശം 10-17 കിലോമീറ്റർ റോഡിൽ നടന്ന് കവർ ചെയ്ത് ടയർഡായതുകൊണ്ട് പിന്നെ കൂടുതൽ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ട്രക്കിംഗ്. ട്രക്കിംഗ് കഴിഞ്ഞു ഇതുവരെ. അപ്പോൾ ഇനി ഗോകർണ ട്രക്കിംഗ് കാര്യങ്ങൾ അതുപോലെ ബീച്ച് വ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗോകർണ 5 ബീച്ച് കവർ ചെയ്തു. അതുപോലെ തന്നെ ഗോകർണ എന്താ പറയുക ഹിഡൻ സ്പോട്സ്, അതുപോലെ തന്നെ ഹിഡൻ സ്പോട്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക രാത്രികാല കാഴ്ച നമ്മൾ കാണിച്ചു. അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്തു, ട്രക്കിംഗ് അഡ്വഞ്ചർ ഒക്കെ ചെയ്തു. അപ്പോൾ ഗോകർണ വിഡിയോസ് ഇന്നത്തോടെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ഇത് ലാസ്റ്റ് അല്ല, ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. രാത്രിയുള്ള സംഭവങ്ങളൊന്നും നോക്കിയിട്ട് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യും നമ്മൾ. അപ്പോൾ ട്രക്കിംഗ് കൂടെ കഴിഞ്ഞു, മച്ചാന്മാർക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതിൽ 3 പേര് പോവും, അവർ 2 പേര് ഹൈ ചെക്കിംഗ് ടീംസാണ്. അവർ നമ്മളെ കൂടെ ഇപ്പം ഉണ്ടാവും. നമ്മളെവിടെയെങ്കിലും സ്റ്റേ ആയുള്ള പരിപാടി, ടെൻ്റ് സ്റ്റേ ആയുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞാൽ അത് നോക്കണം, എവിടെ കിട്ടുമെന്ന് അറിയില്ല. അതിനുമ്പ് 3 മച്ചാന്മാർ നമ്മൾ ആദ്യം പറ്റി 3 മച്ചാന്മാർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരെ യാത്ര ചെയ്യാം, അവർക്ക് 5 പേർക്ക് ബസ് ഉണ്ട്. അവരെ യാത്ര ആയിക്കും നമ്മൾ ആദ്യം. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പം ബാക്കി നോക്കാം, ഇവരാദ്യം യാത്ര ആയിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാൻ പോകണം. മച്ചാന്മാർക്കുള്ള ബസ് എന്ന് പറയുന്നത്
ഏകദേശം 5:30 അപ്പോൾ അവർ ഏകദേശം 1.5 മണിക്കൂർ അവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോൾ ഏകദേശം ഇപ്പോൾ 5 മണിയാവാറായി. അപ്പോൾ അവരെത്തുമ്പോഴത്തേനും നമുക്ക് നടന്നെത്തണം അങ്ങോട്ട്, കാരണം നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ നേരെ ഗോകർണ ബസ് സ്റ്റാൻഡ് ഭാഗത്തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരങ്ങോട്ട് എത്തും. അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പോകാം, കാരണം അവിടെ വെയിറ്റ് നമുക്ക് ഇരുട്ടും, പിന്നെ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അവർക്ക് നടക്കാൻ വയ്യ, പിന്നെ അവരേതായാലും ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മച്ച കാണാൻ വളരെ സന്തോഷം. അവിടെ കാണാൻ വീണ്ടും കാണാം നമുക്ക്. ഓക്കെ ബ്രോ, സീ അഗൈൻ, സീ യു. അപ്പോൾ മച്ചന്മാർക്ക് ബൈക്ക് പോകാം, ബാക്കി രണ്ട് മച്ചന്മാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിഷയം അവിടെ നിന്ന് ഒരുമിച്ച് കാണാം. സോ അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് മെയിൻ ബീച്ചിലൂടെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചാൽ ഇന്നത്തെ സെയിം ഷാക്കിലാണ്. അതായത് ഇന്ന് ഇവിടെ ലസ്റ്റ്, കാരണം നമ്മൾ കൂടെ രണ്ട് മച്ചന്മാരുടെ 5 പേരുണ്ട്. ഇവർ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് പേര് ബുദ്ധിമുട്ടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നൈസായിട്ട് മിനിയാന്ന് രണ്ടടിച്ച ആ ഒരു കോമ്പൗണ്ടകത്ത് പോകുക, അവിടെ രണ്ട് ടെൻഡടിക്കുക, അവിടെ കിടക്കുക. ഒരു നാളെ മോർണിംഗ് ഇവിടെ നേരെ അങ്കോളം ഇടുക. ഗോകർണ നമ്മൾ 2 ദിവസം അത്യാവശ്യം നല്ല കവർ ചെയ്ത്, പിന്നെ ഒരുപാട് നിൽക്കാനുള്ള കയ്യിൽ വൈശയില്ല. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെവലിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവം ഇവിടെ ഇല്ല. പക്ഷേ നമുക്ക് ആ കൂടി ആഗ്രഹിച്ചാൽ ഇവിടെ വരുമ്പോൾ ട്രക്കിംഗ് ആണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് മൊത്തം ബീച്ചും ഒപ്പം തന്നെ ബെലക്കോൺ വരെ, അത് മൊത്തം 6 ബീച്ച് കവർ നമ്മൾ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്കോളം അവിടെ റോട്ടറികളുടെ ഒരു സ്റ്റേ റെഡി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ നസ്ലാബ്. അപ്പോൾ അത് അവിടെ പോയി നോക്കണം. അവിടെ ഇല്ലേ കുറച്ച് മുന്നോട്ട് പെട്രോൾ പമ്പ് ചെയ്യാനായിരിക്കും, നോ ഇഷ്യൂസ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നേരെ കാർവാർ ഗോവറോട്ട് പോകാൻ പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കും, നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇത്രയും മഞ്ഞ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സോ വീണ്ടും നാളെ കാണുമ്പോഴേക്കും ബൈ ഗായ്സ്.